നമസ്കാരം. മന്ത്രി കെ രാധാകൃഷ്ണനെതിരെ ഉറഞ്ഞു തുള്ളുകയാണ് സംഘപരിവാർകാർ. അദ്ദേഹം എന്തോ വലിയ ആചാരലംഘനം നടത്തി, ശബരിമലയുടെ മുന്നിൽ പോയി നിന്നിട്ട് തൊഴുതില്ല, അദ്ദേഹം വിശ്വാസികളെ വ്രണപ്പെടുത്തി, ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നവർ ഏത് തരം ആൾക്കാരെന്നൊന്ന് പരിശോധിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ആചാരങ്ങളെ കൊണ്ട് വിറ്റ് ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ആചാരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അത്തരം വിശ്വാസങ്ങളുടെ മറപറ്റി ലാഭമുണ്ടാക്കുന്നവർ, അവർക്കാണിപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ചിരിക്കുന്നത്. കേരളത്തിൽ ബ്രാഹ്മണ്യം സൃഷ്ടിച്ച ഒരു പാതയുണ്ട്, ആ പാതയിലൂടെ നടന്നു പോകണമെന്ന് ചിലർക്ക് വലിയ തിട്ടൂരമാണ്. ആ തിട്ടൂരം ചിലർ വകവയ്ക്കാൻ തയ്യാറല്ലെങ്കിൽ അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ അവഹേളിക്കുക, അധിക്ഷേപിക്കുക, അതിന് വിശ്വാസത്തിൻ്റെ മറപിടിക്കുക. കെ രാധാകൃഷ്ണനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അതാണ്. ഇവിടെ വിശ്വാസം അല്ലെങ്കിൽ ആചാരം ഇതൊക്കെ സൃഷ്ടിച്ചെടുത്തത് പ്രത്യേക വിഭാഗക്കാരാണ്. അതിൻ്റെ മറപറ്റി വിയർപ്പിൻ്റെ അസുഖമുള്ള വലിയൊരു വിഭാഗക്കാർ ഇന്നും തടിച്ചു കൊഴുത്ത് വലിയ ധനാഢ്യരായി ജീവിക്കുന്നുണ്ട്. അവർക്കിപ്പോഴും അത് കയ്യിന്ന് മോശം വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവരാണ് ക്ഷേത്രങ്ങളെ ഇവിടെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് പ്രചരിപ്പിച്ച് വിശ്വാസികളായിട്ടുള്ള പാവപ്പെട്ടവരുടെ മനസ്സുകളിൽ തെറ്റിദ്ധാരണകൾ നിറച്ച് പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. പക്ഷേ ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ ഒരിക്കലും മുൻപന്തിയിൽ വരാറില്ല. അവർ കുറേ ബലിയാടുകളെ മുന്നിലേക്ക് ഇറക്കി വിടുകയാണ്. പഴയ രാജവംശത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് യോദ്ധാക്കളാണെന്നൊക്കെ ചിന്തിപ്പിച്ചും അങ്ങനെ തോന്നലുണ്ടാക്കിച്ചും ഈ സമൂഹത്തിൽ അവരെ ബലിയാടാക്കി ജീവിക്കുന്ന ഈ വിഭാഗക്കാർ, അവരുടെ മുന്നിൽ ഇപ്പോൾ കെ രാധാകൃഷ്ണൻ ഒരു പ്രതീകം തന്നെയാണ്. ഒരാളുടെ വ്യക്തിത്വമാണ് താൻ ഇവിടെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. ഇപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രിയായതുകൊണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ എന്നുള്ള വലിയൊരു വർഗീയവാദിയുടെ ഒരു വാചകം കേട്ടു, ദൈവങ്ങളുടെ മന്ത്രിയാണെന്ന്. ഇപ്പോൾ അങ്ങനെയും ഒരു മന്ത്രി ഉണ്ടായെന്നുള്ള കാര്യം അറിഞ്ഞത് ഇപ്പോഴാണ്. ദൈവങ്ങൾക്കും ഒരു മന്ത്രിയായിട്ടാണ് കേരളത്തിലെ ദേവസ്വം മന്ത്രി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെയൊന്നും രാഹുൽ ഈശ്വർ ഒന്നും ഈ നാട്ടിലെ ജനങ്ങളോട് വലിയ നുണകളൊന്നും അങ്ങ് പ്രചരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവങ്ങളുടെ മന്ത്രിയൊന്നുമല്ല, ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ബോർഡാണ് ദേവസ്വം ബോർഡ്. ആ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയെ ഒരു സർക്കാർ നിയോഗിക്കുന്നുണ്ട്. അയാളെ തിരഞ്ഞെടുക്കുന്നത് ജനമാണ്. ഈ ശബരിമല സമരമൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ഏതെങ്കിലും ഈ ശബരിമല സമരത്തിൽ നിന്നവരാരും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന് ഒരു വോട്ട് പോലും കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. ആ വോട്ട് കൊടുക്കാത്തവർ, അവരുടെ വോട്ട് കൊണ്ടൊന്നുമല്ല രണ്ടാം തവണയും ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കാർ അധികാരത്തിലേറിയിരിക്കുന്നത്. അന്ന് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി ഈ സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന സുകുമാരൻ നായർ പോലും പരസ്യമായിട്ട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു, അതും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ. അവരുടെ ആവശ്യമൊന്നും ജനം ചെവിക്കൊണ്ടില്ല. ഇവിടെ ഒരു ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്താദ്യമായി ചില ജാതി കോമരങ്ങളെ പോലും മറികടന്ന് കെ രാധാകൃഷ്ണനെ ദേവസ്വം മന്ത്രിയാക്കി വിടുമ്പോൾ അദ്ദേഹം അതിന് അനുയോജ്യനാണെന്ന് ഈ പറയുന്ന സർക്കാരിനെ നയിക്കുന്ന സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹം ശബരിമലയിൽ പോയി കോവിഡ് കാലത്തിന് ശേഷം ശബരിമല നട തുറക്കുമ്പോൾ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുകയാണ്. സംവിധാനങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ബാധ്യതയുള്ള വ്യക്തി തന്നെയാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ നോക്കി നടപ്പാക്കാൻ നിയോഗിക്കപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നു. കെ രാധാകൃഷ്ണൻ ആ രീതിയിൽ അവിടെ പോയി കാര്യങ്ങൾ വിലയിരുത്തി, മേൽശാന്തിമാർ അവരോധിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുത്തു, മര്യാദയ്ക്ക് അദ്ദേഹം അതിനെല്ലാം മൂകസാക്ഷിയായി നിന്നു. അവിടെ നിൽക്കാൻ പാടില്ല എന്നത്രേ, അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയേണ്ട ആൾക്കാർ രാഹുൽ ഈശ്വരനൊന്നും അല്ല. രാഹുൽ ഈശ്വരനൊന്നും അവിടെ അതിനുള്ള അധികാരവും ഇല്ല. ഇപ്പോൾ ഈ തന്ത്രിമാരുടെ കുടുംബമൊക്കെ അവിടെ എങ്ങനെയാണ് കയറിക്കൂടിയെന്ന് ഒന്ന് പരിശോധിച്ച് അതിൻ്റെ വേര് തേടിപ്പോയാൽ ഈ പറയുന്ന തന്ത്രി കുടുംബവും അവിടെ നിന്ന് വെളിയിൽ നിൽക്കേണ്ടി വരുമെന്ന് രാഹുൽ ഈശ്വരൻ ടീമൊക്കെ അറിയണം. വളഞ്ഞ വഴിയിലൂടെയാണ് ഇതൊക്കെ നേടിയെടുത്ത് കൈയടക്കി വെച്ചിരിക്കുന്നത്, ഒരു നിയമപ്രകാരമല്ല എന്നുള്ള വസ്തുതയും ഈ നാടിനറിയാം. മുമ്പ് പിണറായി പറഞ്ഞൊരു കാര്യമുണ്ട്, കോന്താലയിൽ ഇരിക്കുന്ന താക്കോലിലാണ് അധികാരമെന്നൊന്നും കരുതരുത്. രാഹുൽ ഈശ്വരൊക്കെ ഇപ്പോൾ എന്തോ തന്ത്രി കുടുംബം എന്നാണ് പറയുന്നത്. തന്ത്രി കുടുംബത്തിൻ്റെ മഹാത്മ്യമൊക്കെ ആ കേരളത്തിലെ പ്രഥമ വനിതാ ഗുണ്ടയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ നാട് കണ്ടതാണ്. ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്, ഒരു തന്ത്രിയാണ് അതിൽ പെട്ടിട്ടുള്ളത്. അതൊന്നും പിന്നെ പറഞ്ഞ് കൂടുതൽ വഷളാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇവിടെ വിശ്വസിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ അവിശ്വസിക്കാനും അവകാശമുള്ള ഒരു നാട് തന്നെയാണ്.
അതിനാണ് ഭരണഘടന അനുവാദം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തെ 100% ശ്ലാഘിക്കുകയാണ്. അതായത് ഒഴുക്കിനനുസരിച്ച് നീങ്ങാൻ സൗകര്യമില്ല എന്ന് അദ്ദേഹം കാട്ടി. ഞാൻ അമ്മയെ ബഹുമാനിക്കുന്നു എന്ന് കരുതി എന്നും രാവിലെ എണീറ്റ് അമ്മയെ തൊഴാറൊന്നുമില്ല. ആ പറഞ്ഞ വാചകത്തിലുണ്ട് എല്ലാം. അത് മനസ്സിലാക്കാൻ കുറച്ച് തലയ്ക്കകത്ത് ആളുതാമസം വേണം. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നു. അല്ലാതെ സംഘപരിവാറുകാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് വിപ്ലവം സൃഷ്ടിച്ചു എന്ന് കരുതി ഇവിടെ ആരും അതിനെ ചെവി കൊടുക്കുന്നില്ല. നിങ്ങളങ്ങ് തിളയ്ക്കുന്നുണ്ടെങ്കിൽ തിളച്ച് 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 അവിടെ അടങ്ങത്തേ ഉള്ളൂ. ആർക്കും ഇപ്പോൾ അതൊരു പ്രശ്നമേ അല്ല. അല്ലെങ്കിൽ നിങ്ങൾ ചില പേജുകളിൽ കയറി സൈബർ ആക്രമണം നടത്തുമായിരിക്കും. അതൊക്കെ എങ്ങനെ നേരിടണമെന്ന് കൃത്യമായി അറിയാവുന്നവരാണ്. മുമ്പ് സൈബർ ആക്രമണം നടത്തിയിട്ടുള്ള പല ടീംസും പിന്നീട് ലൈവിൽ വന്നു നിന്ന് മോങ്ങുന്ന രംഗങ്ങളും ഈ സമൂഹം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ മുഖമില്ലാത്ത കുറച്ച് ഐ ഡി വെച്ചുകൊണ്ട് എന്ത് തോന്നിവാസം പറയാമെന്നും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ അങ്ങ് തകർത്ത് കളയാമെന്നോ പിണറായി ഹിന്ദു ആചാരങ്ങളെ തകർക്കാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി. വിശ്വസിക്കുന്നവർ അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ അവർ അവരുടെ കാര്യം നോക്കുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം. അല്ലാതെ ക്യാമറ കണ്ണുകൾ മന്ത്രി എന്ത് ചെയ്യുന്നു എന്നാണ് നോക്കുന്നത്. ഈ പെട്ടെന്ന് വിറ്റഴിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെയും ഒരു ശൈലിയാണ്. എന്താണ് വർഗീയത പറഞ്ഞാൽ അതിന് പെട്ടെന്ന് ഡിമാൻഡ് കിട്ടും. അതുകൊണ്ട് അത്തരം വീഡിയോസ് എടുത്ത് പ്രചരിപ്പിക്കുക അവർക്കൊരു ഉന്മാദം കൊടുക്കുന്നൊരവസ്ഥയും വരുമാനം കൂട്ടുന്നൊരു വഴിയുമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ വലിയ വാർത്തയായി മാറുന്നത്. ഇതിനെയൊക്കെ 5 ദിവസം മാധ്യമങ്ങൾ അങ്ങ് ഇഗ്നോർ ചെയ്യാമെങ്കിൽ എപ്പ കെട്ടടങ്ങിയെന്ന് ചോദിച്ചാൽ മതി. ഇതിനൊക്കെ പൊളിയേണ്ട ഒരു കാലഘട്ടമുണ്ട്. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ നിലനിന്നു. ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് കേവലം 1936-ൽ എന്നിട്ടാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രം പറയുന്നത്. ഹിന്ദുത്വമാണത്രേ. ഹിന്ദുത്വത്തിന്റെ പേരിൽ ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള തോന്നിവാസങ്ങൾ എന്തെന്നൊക്കെ ഈ നാടിനറിയാം. അതുകൊണ്ടാണ് ഈ ചരിത്രത്തെ ഇപ്പോൾ അപനിർമ്മിച്ച് നിങ്ങൾക്ക് വരുതിയിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് കുറേയേറെ പേരെ ഇപ്പോഴും നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എല്ലാ കാലത്തും ആ രീതിയിൽ നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയില്ല എന്ന് ശക്തമായ സന്ദേശമാണ് കെ രാധാകൃഷ്ണൻ നൽകുന്നത്. അതുകൊണ്ട് പേടിപ്പിച്ചോ ഭയപ്പെടുത്തിയോ അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാം, അല്ലെങ്കിൽ നൈർമല്യമുള്ള വാക്കുകൾ പറഞ്ഞാൽ ഇപ്പോൾ അന്ന് ചെയ്യുമെന്നൊക്കെ രാഹുൽ ഈശ്വറൊക്കെ കരുതുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ തീയിൽ കുറിച്ച് വരുന്ന ഐറ്റംസാണ്. ചെറിയ കാറ്റോ മഴയേറ്റാലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആടി ഉലഞ്ഞവിടെ അങ്ങ് നിൽക്കും. അത് തന്നെയാണ് ജനിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ബഹളവും ഒച്ചപ്പാടൊക്കെ 2 ദിവസത്തേക്കേ ഉള്ളൂ. മന്ത്രി ഇപ്പോൾ പറഞ്ഞതാണ്, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല തന്നെ. അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. അത് പറയാൻ ആർജവം കാട്ടിയ കെ രാധാകൃഷ്ണനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്.